ആചാര്യവര്യനായ ബ്രഹ്മശ്രീ ഹരിദാസ്ജിയെ വണങ്ങുന്നു. എല്ലാ ശ്രോതാക്കൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് നമുക്ക് ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്ന 13-ാം അധ്യായത്തിലെ 19-മത്തെ ശ്ലോകം മുതലാണ് വായിക്കാനുള്ളത്. 18 വരെ കണ്ടു. വളരെ ഗംഭീരമായിട്ടുള്ള ആത്മതത്വങ്ങളാണ് ഇന്നലെയൊക്കെ കണ്ടത്. നമ്മൾ എങ്ങനെയാണ് ക്ഷേത്രം, എന്താണ് ക്ഷേത്രജ്ഞനെ പ്രാപിക്കാൻ, എന്താണ് വഴി, അതിൻ്റെ ജ്ഞാന ഉപായങ്ങൾ എന്തൊക്കെയാണ്, സ്വരൂപലക്ഷണം പറഞ്ഞു, അതുപോലെ തന്നെ സ്വഭാവം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വികാരങ്ങൾ, ഇതൊക്കെ വികാരങ്ങൾ, സുഖം ദുഃഖം ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങൾ ഇതെല്ലാം പറഞ്ഞു. ഇനി ഏത് വസ്തു അല്ലെങ്കിൽ ഏത് ഭഗവാനെ ആണോ നമ്മൾ പ്രാപിക്കേണ്ടത്, അത് അപാര ജ്യോതിസോടുകൂടി ഇരുട്ടിനപ്പുറം, എല്ലാ ഇരുട്ടിനും എല്ലാ അജ്ഞാനത്തിനും അപ്പുറം പ്രകാശത്തോടുകൂടി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇന്നലെ നമ്മൾ പിരിഞ്ഞത്. 18-ാം ശ്ലോകത്തിൽ കണ്ടു, ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ചോക്തം സമാസതഃ. രണ്ടിനെ പറ്റിയും ഞാൻ പറഞ്ഞു അർജുന എന്ന് പറഞ്ഞു. രണ്ടേത്? ക്ഷേത്രവും ജ്ഞാനം എന്ന് പറഞ്ഞു. ക്ഷേത്രജ്ഞൻ രണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മദ്ഭക്തഃ, നമ്മളെല്ലാം തന്നെ, നമ്മൾ തന്നെയാണ് ഭക്തർ. ഏതത് വിജ്ഞായ, ഇതറിഞ്ഞിട്ട് 17 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞതെല്ലാം അറിഞ്ഞിട്ട് മദ്ഭാവ എൻ്റെ ഭാവത്തെ പ്രാപിക്കും, എന്നെ പ്രാപിക്കും എന്നിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതാണ് നമ്മൾ കണ്ടത്. ആ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും ഈശ്വരനാമം ജപിച്ചുകൊണ്ടേ ഇരിക്കാനാണ്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമദേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗ്രഞ്ജുകരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമദേ. ഈ തത്വങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇത് മതി, ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചാൽ മതി. അതല്ലെങ്കിലോ സംപ്രാപ്തേ സന്നിഹിതേ കാലേ, കാലം പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഈ ശരീരം കളയേണ്ട കാലം വരാറായി. അപ്പം അവിടെ ഭയപ്പെടരുത്, മറ്റൊരു നിഷേധ ചിന്തയും വേണ്ട. ഉത്സാഹത്തോടു കൂടി, ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാനുള്ള ആവേശത്തോടു കൂടി, ആലോചിച്ച് നോക്കൂ, ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാനുള്ള ആവേശത്തോടു കൂടി, ഒരു വലിയ ഫംഗ്ഷന് പങ്കെടുക്കാൻ പോകുന്ന പോലെ ഇത് വലിച്ചെറിയാനാണ് പറയുന്നത്. വലിച്ചെറിയാൻ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ്. വലിച്ചെറിഞ്ഞിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള മാനസിക തയ്യാറെടുപ്പ് നമുക്ക് തയ്യാറെടുക്കാം. പിന്നെ എന്തോ വരട്ടെ. അപ്പം അതിനാണ് ഈ ഭജഗോവിന്ദം പറയുന്നത്. അവസാന കാലത്ത് ഡുഗ്രിഞ്ചകരണേ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയാപദത്തിൻ്റെ അപ്പുറം അപ്പുറം ചേർക്കുന്നതാണ്, അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം സംസ്കൃത ഗ്രാമർ പഠിച്ചുകൊണ്ട് സമയം കളയരുത് എന്നൊക്കെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെയല്ല. അതായത് സംസ്കൃതം ഇതിന് മുമ്പ് പഠിച്ചിരിക്കണം, പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ പഠിച്ചിരിക്കണം. കുറേ കഴിഞ്ഞതിന് ശേഷം ഈ പഠിച്ചത്, പശുക്കളൊക്കെ അയവറക്കാറില്ലേ, എല്ലാ ഗ്രാസും പച്ച ഗ്രാസ് കണ്ട് ആർത്തിയോടെ പിടിച്ച് കഴിക്കും, അല്ലേ? പെട്ടെന്ന് 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 ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് കഴിക്കും. എന്നിട്ട് ദൂരെ പോയിരുന്നിട്ട് ശാന്തമായിട്ട് ഒരിടത്തിരുന്ന് അയവറക്കിക്കൊണ്ടേയിരിക്കും. നമുക്കും അതാ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കിട്ടുന്നതെല്ലാം പിടിച്ചെടുക്കും സത്സംഗത്തിലൂടെ, സ്വ അധ്യായത്തിലൂടെ. എന്നിട്ട് ശാന്തമായിട്ട് ഒരിടത്തിരുന്നതെല്ലാം അയവറക്കിക്കൊണ്ടേയിരിക്കണം. പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മിച്ച് വല്ലപ്പോഴും മാത്രം പേജുകൾ മറിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യും വേണമെങ്കിൽ, തീർച്ചയായിട്ടും. അപ്പം അതിങ്ങനെ അയവറക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. അതിനാണ് ഇവിടെ നഹി നഹി രക്ഷതി ഡുഗ്രഞ്ച് കരണേന്ന്. പിന്നെ ഇതേപോലെ ഇനി ചിലർ ശിവൻ്റെ ഉപാസകരായിരിക്കും. അപ്പോൾ അവർക്ക് എന്തു ചെയ്യും? ഗൗരി സാഷ്ടകം എന്ന് പറഞ്ഞ് വേറൊരു കൃതിയുണ്ട്. ഇത് വിഷ്ണുവിൻ്റെയാണ്, ഗോവിന്ദം ഭജ. ഗൗരി സാഷ്ടകത്തിൽ ഭജ ഗൗരീശം ഗൗരീശം ഭജ മന്ദമതേ. ഇവിടെ മൂഢമതേ പറഞ്ഞു, ഇവിടെ മന്ദമതേ. രണ്ടും ഒരേ, ഏതാണ്ട് ഒരേ അർത്ഥം തന്നെ. അതുകൊണ്ട് ജലഭവദുസ്തര ജലധിസുതരണം, ഈ ജലഭവം, സംസാരസാഗരം, അത് കടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ധേയം ധേയം ചിത്തേ ശിവഹരചരണം ധേയം ചിത്തേ ശിവഹരചരണം. ശിവനും ഹരനും ഒന്ന് തന്നെ. ശിവൻ്റെ ഹരൻ്റെയും ശിവഭഗവാന്റെ ചരണം ശരണം പ്രാപിക്കൂ. എവിടെ നോക്കിയാലും ഇതേ പറയാനുള്ളൂ അല്ലേ. അവസാനമാകുമ്പോൾ അവസാനം എപ്പോഴും ആർക്കറിയാം, ഈ നിമിഷമായിരിക്കാം, ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം, എപ്പോൾ വേണമെങ്കിലും ആവും. എവർ റെഡി ഫോർ ദാറ്റ് ടു ഫേസ്. ഫേസ് ചെയ്യണം. എന്ത് വന്നാലും നമ്മളതിനെ ഫേസ് ചെയ്ത് മുമ്പോട്ട് പോകണം. അതാണ് വേണ്ടത്. ഇപ്പോൾ രോഗശയ്യയിലാണ്, എഴുന്നേക്കാൻ വയ്യ, പ്രശ്നങ്ങളുടെ കൂമ്പാരം, അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് ആദ്യമേ അവിടെ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവർ നമ്മളോട് സഹതപിക്കുമ്പോഴും ഈ ഒരു ആത്മജ്ഞാന തത്വം ഉള്ളിൽ സുഖമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാം എന്നാണ് പല ആൾക്കാരും ആചാര്യന്മാരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയേണ്ടതൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ്, അത് രണ്ടിനെ പറ്റി പറയാം എന്ന് പറയാണ് 19ാമത്തെ ശ്ലോകം മുതൽ 19 മുതൽ അവസാനം വരെയുള്ള 34ാം ശ്ലോകം വരെ. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ കാര്യകരണകർതൃത്വേ ഹേതു പ്രകൃതി രുച്യതേ പുരുഷ സുഖ ദുഃഖാര ഭോക്തൃത്വേ ഹേതു രുച്യതേ പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംജ്ഞോസ്യ സദസദ്യോനി ജന്മസു ഉപദ്രഷ്ടാനുമന്ദാച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷഃ പരഃ യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവധാ വർത്തമാനേപി ന സ ഭൂയോഭിജായതേ ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മനാ അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ അന്യേ ത്വേവമജാനന്ദഃ ശ്രുത്വാ നേഭ്യ ഉപാസതേ തേപി ചാതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണാഃ യാവത് സംജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ. പ്രകൃതി പുരുഷൻ. പുരുഷനിൽ നിന്നാണ് പ്രകൃതി വരുന്നത്. പുരുഷനിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയാണ് നമ്മൾ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷനിലിരിക്കുന്നത് കൊണ്ട് പ്രകൃതി, പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ, ആ ശക്തി ഭഗവാനിൽ നിന്ന് പ്രപഞ്ച സൃഷ്ടിക്കായിട്ട് വേർതിരിയുമ്പോൾ അതിൻ്റെ പേര് ശക്തിയാണ്. ആ രണ്ടും ആദിമധ്യാന്തഹീനമാണ്. അതിന് ആദിയില്ല, മധ്യമില്ല, അന്തമില്ല. അതായത് പണ്ടേ ഉള്ളതാണ്. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമുക്കറിയില്ല, എപ്പോഴത് തുടങ്ങിയെന്നൊന്നും നമുക്കറിയില്ല. അതാണ് പ്രകൃതിം പുരുഷം ചെയ്വ. 19ാമത്തെ ശ്ലോകത്തിൽ ഇത് രണ്ടും വിധി നമ്മൾ അറിയണം. എങ്ങനെ അറിയണം? അനാദി, അനാദി തുടക്കമില്ല എന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പറയാൻ സാധ്യമല്ല. നമുക്കൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് അല്ലേ. ഓരോന്നിനും രാഷ്ട്രങ്ങൾക്കും ഒക്കെ പുതുതായിട്ട് തുടങ്ങുമ്പോൾ അതിന് ആരംഭമുണ്ട്, പക്ഷേ ഇതിന് ഒന്നുമില്ല. എപ്പോഴാണ് തുടങ്ങിയ അറിയില്ല. രണ്ടുപേരും, പുരുഷനും അതെ പ്രകൃതിയും അതെ. അത് ഉഭാവപി, രണ്ടും പ്രകൃതിയും പുരുഷനും രണ്ടും എന്തറിയണം നമ്മൾ? അനാദിവിധി, തുടക്കമില്ലാത്തതാണ്, പണ്ടേ ഉള്ളതാണ്, അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട ആവശ്യം ഇല്ല. വികാരാൻച, വികാരാൻ എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിനാണ് വികാരം, ശരീരത്തിനാണ് വികാരം. ആ വികാരങ്ങളെയും ഗുണാൻച, അതിലുള്ള സത്വഗുണം രജോഗുണം തമോ ഗുണം, ഈ മൂന്ന് ഗുണങ്ങളെയും പ്രകൃതി സംഭവാൻ വിധി. ഈ പ്രകൃതിയുടെ ഗുണങ്ങളാണ്, പ്രകൃതിയുടെ പ്രത്യേകതകളാണ് എന്ന് നമുക്കറിയണം. പുരുഷനുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല, ഭഗവാനുമായിട്ട് ഈ മൂന്ന് ഗുണങ്ങൾ ബന്ധമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഗുണാതീതനാകാൻ. ഗുണാതീതൻ, ഗുണങ്ങൾക്ക് മേളിൽ പോകണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരാകും? അങ്ങനെ ഏറ്റവും മേളിൽ പോകുമ്പോഴാണ് സ്ഥിതപ്രജ്ഞനാകുന്നത്, പുരുഷോത്തമനാകുന്നത്, ഗുണാതീതൻ. പല പേരുകൾ അവിടെ, ഭക്തൻ ഒക്കെ, ജ്ഞാനി. കുറച്ചുകൂടെ കഴിയുമ്പോൾ ജ്ഞാനി. ഈ അവസ്ഥയിലൊക്കെ ചെന്നെത്തുന്നത് ഈ ഗുണങ്ങളെ അതിവർത്തിച്ച് മുകളിലേക്ക് പോകുമ്പോഴാണ്. ഇത്രയും കാര്യങ്ങളെ ആ ശ്ലോകത്തിൽ എടുത്തു പറയുന്നുള്ളൂ. ഭഗവാനുമുണ്ട്, ശക്തിയുമുണ്ട്, രണ്ടും ഒരേപോലെ പണ്ടേ ഉള്ളതാണ്. പ്രകൃതിയുടെ വേറൊരു പേരാണ് മായ എന്ന് പറയുന്നത്. ഏതാണോ സ്റ്റേജിൽ വന്ന് അതിൻ്റെ കളികളെല്ലാം കളിച്ചിട്ട് പെട്ടെന്ന് മറഞ്ഞു പോകുന്നത്, നമ്മെ വേണ്ടാത്ത രീതിയിൽ വിഷമിപ്പിച്ചിട്ട് അപ്രത്യക്ഷമാകും, അതിനെ മനസ്സിലാക്കി വിദ്യാമായയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഈശാവാസ്യോപനിഷത്ത് പഠിക്കുമ്പോൾ അറിയാം, വിദ്യയും അവിദ്യയും രണ്ടും ഉണ്ട്. വിദ്യാംച അവിദ്യാംച യവേദ ഉഭയോ, രണ്ടിനെയും ഒരുമിച്ച് ആരാണോ അറിയുന്നത് അവരാണ് അവിദ്യയെ ജയിച്ചിട്ട്, അതായത് കർമ്മങ്ങളെയൊക്കെ ചെയ്ത് തീർത്തിട്ട് വിദ്യയെ പ്രാപിക്കുന്നത്, ഈ പുരുഷനെ ഭഗവാനെ പ്രാപിക്കുന്നത് എന്നവിടെ പറയും. രണ്ടും അറിയണം. രണ്ടും അറിഞ്ഞിട്ട് നമുക്ക് അറിഞ്ഞാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മെ അപകടപ്പെടുത്തുന്ന ആരൊക്കെയാണെന്ന് അറിഞ്ഞെങ്കിലേ അവരിൽ നമുക്ക് മാറാൻ പറ്റുള്ളൂ. ഒന്നും അറിയാതെ പോയാലൊന്നും അറിയില്ല. അപ്പം അവിദ്യ എന്താണെന്നറിയണം, അതിനെ മാറ്റണം, എന്നിട്ട് വിദ്യയിലേക്ക് പ്രവേശിക്കണം. ഡയറക്റ്റായിട്ട് വിദ്യയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല, കർമാനുഷ്ഠാനങ്ങളിലൂടെ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതാണിവിടെ പറയുന്നത്. ദൈവി, നേരത്തെ നമ്മൾ വായിച്ചു, ദൈവീ ഹേഷ ഗുണമയി മമമായ ദുരത്യയ. മൂന്ന് ഗുണങ്ങളുള്ള ഈ മായ ദുരത്യയ കടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഗീതാ വ്യാഖ്യാനങ്ങളും ഒരു പരിധിവരെ പാരായണവും ഒക്കെ കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ പോലും അറിയാതെ വിദ്യാമായയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അത് പ്രവേശനം എന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങി അവിദ്യയിലേക്ക് മാറുന്നെന്നോ എന്നൊന്നും പ്രത്യേകിച്ച് അവിടെ ഒരു പദ്ധതിയോ ഇല്ല. നമുക്ക് മാനസിക നില കൊണ്ട് അറിയാൻ സാധിക്കും. ഈയിടെയായിട്ട് എനിക്ക് നല്ല ശാന്തി, നല്ല സ്വസ്ഥത, നല്ല സുഖം. പ്രത്യേകിച്ച് എന്താ കാരണം? ഒരു കാരണവുമില്ല, യാതൊരു കാരണവുമില്ല. പണ്ടുള്ളതുപോലെ തന്നെയാണ് ഇപ്പോഴും ലൈഫ് സ്റ്റൈല്. പക്ഷേ അറിയാതെ എന്തോ ഒരു ആനന്ദം ഉള്ളിൽ തോന്നുന്നു. ഇതൊന്നും ആരോടും പറയരുത്, കൂടെയുള്ളവരോട് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കും എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ, ഈ ഒരാളുടെ മാത്രം എന്താ ഇങ്ങനെ. അപൂർവം പേർക്ക് മാത്രം അപൂർവം തോന്നുന്ന ഒരു അവസ്ഥയാണ്. അപ്പോഴും നമ്മൾ സ്വയം അറിയണം, എന്നിലുള്ളതായ ആ ഭഗവത് ശക്തി അല്പാൽപ്പം തെളിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്, അല്ലേ? നല്ല ജനലുണ്ടായിരിക്കും ഇഷ്ടം പോലെ, പക്ഷെ കർട്ടണൊക്കെ വലിച്ചിട്ടും മുറിയൊക്കെ അടച്ചിട്ടാലേ എത്രയായാലും അതിനകത്ത് ഇരുട്ടി നിൽക്കും, അല്ലേ? കർട്ടനൊക്കെ അങ്ങോട്ട് മാറ്റി ജനലൊക്കെ തുറന്നു കഴിയുമ്പോൾ വെളിച്ചം താനെ വരും. ആ വിദ്യ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വിദ്യമായ നമ്മെ അനുഗ്രഹിക്കാൻ വരും. രണ്ടുപേരും പരസ്പര വിരുദ്ധമാണ്, രണ്ടുപേരുടെയും പേര് മായെന്നാണ്. പക്ഷെ ആ വിദ്യമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ഗ്രാജ്വലി മാറി മാറിപ്പോവും. അത് മനസ്സിലാക്കേണ്ടത്, ഏതാണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരുവിധം കർമ്മങ്ങളൊക്കെ ചെയ്തു, ജനിച്ചു, പഠിച്ചു, ജോലി കിട്ടി, വിവാഹം, കുട്ടികൾ, അവരുടെയൊക്കെ ഒരുവിധം കാര്യങ്ങൾ ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ വീണ്ടും ചിലർ 1 2 3 സ്റ്റാർട്ട് ചെയ്യും. മുമ്പോട്ട് പോവില്ല. അവിടെ വെച്ചത് ക്രമേണ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. വേറെ ആരും പറയില്ല. എല്ലാവർക്കും സ്വാർത്ഥതയല്ലേ, ഞാൻ ഉൾപ്പെടെ, നമ്മൾ ഉൾപ്പെടെ. അവർക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ കൊള്ളാമെന്ന് നമ്മുടെ തന്നെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും തോന്നും. അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ നല്ലതാണ്. പക്ഷേ നമ്മൾ അതിൽ നിന്ന് അല്പം മാറണം. എല്ലാ സഹായങ്ങളും എല്ലാ സപ്പോർട്ടും കൊടുക്കണം. വയസ്സായി കഴിയുമ്പോൾ ചെയ്യേണ്ട ഒരേ ഒരു പരിപാടി എന്താണ്? അവർക്കൊരു താങ്ങ്, അത്രയേ ഉള്ളൂ. ഓടി നടന്ന് ചെയ്യല്ല വേണ്ടത്, ഒരു താങ്ങ്, ഒരു സപ്പോർട്ട് കൊടുക്കണം. അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ അതും വേണ്ട. അപ്പം അങ്ങനെ നമ്മൾ ജോലി കുറച്ച് കുറച്ച് കൊണ്ടുവരണം, നമ്മുടെ കർമ്മങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവരണം. ചെറുപ്പത്തിൽ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഏതാണ്ട് പകുതിയെ റിട്ടയർമെൻറ്റിന് ശേഷം ചെയ്യാവൂ, ജോലിയുള്ളവരാണെങ്കിൽ. അല്ലാത്തവരാണെങ്കിൽ ഏതാണ്ട് ഒരു 60 വയസ്സൊക്കെ കഴിയുമ്പോൾ, ഇപ്പോൾ 70 കഴിഞ്ഞിട്ട് 80 കഴിഞ്ഞിട്ട് ഓടി നടന്ന് ജോലി ചെയ്യുകയാണല്ലേ. അങ്ങനെ ഒരു റിട്ടയർമെൻറ്റേ ഇല്ല. അപ്പം അങ്ങനെ നമ്മൾ അതിൽ നിന്ന് പതുക്കെ സ്ലോയിൽ മാറി മാറി നമ്മുടെ തന്നെ ഉള്ളിലെ ഈ ത്രിഗുണങ്ങളെ കടന്ന് ഒരു ശാന്തി നേടാൻ ശ്രമിക്കണം. ഈ ശാന്തി എനിക്ക് മാത്രമല്ല, ഈ പ്രായമായ നമുക്ക് ഓരോരുത്തർക്കും മാത്രമല്ല, പിന്നെ ആർക്കാണ്? നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്കും ഈ അയൽപക്കത്തുള്ളവർക്ക് പോലും അതിൻ്റേതായ വെളിച്ചം കിട്ടും എന്നുള്ളതാണ്. ഒരാളൊരു വീട്ടിൽ പൂർണ്ണമായിട്ട് ഏകാഗ്രതയോടുകൂടി ഇത് ലയിച്ചിരുന്നാൽ മാത്രം മതി, ചുറ്റുമുള്ളവർക്ക് പോലും അതിൻ്റേതായ ഗുണം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞത് വിദ്യാമായയെ നമ്മൾ നേടാൻ ശ്രമിക്കണം. ജോലി കുറയ്ക്കുകയാണ് ഏറ്റവും പ്രധാനം. നല്ലവണ്ണം ഗ്രാൻഡായിട്ട് ഫങ്ഷൻ ചെയ്യാം ഒരു ഏജ് വരെ, അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കുറഞ്ഞ് 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 വരുമ്പോൾ അവിദ്യാമായ മാറും, വിദ്യാമായ നമ്മെ അനുഗ്രഹിക്കും. അപ്പോൾ പൂർണ്ണമായിട്ട് ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ശരണാഗതി നമുക്ക് സാധിക്കും. നമുക്ക് മാത്രമല്ല, അത് സൊസൈറ്റിക്കും വളരെ പ്രയോജനമാണ്. ഏതാണ്ട് അങ്ങനെ വന്നവരാണ് ഇവിടെ ഈ ഗ്രൂപ്പിലൊക്കെ നമ്മൾ കാണുന്നത്. ഇതിലോട്ടൊരാകർഷണം വന്നത് നമ്മുടെ തന്നെ മനസ്സിൻ്റേതായ ഒരു തെളിച്ചമാണ്. അതിന് ഉദാഹരണം പറയുന്നത് ഇന്നത്തെ ന്യൂസ് പേപ്പറിലാണോ ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയില്ല, ടൈംസ് ഓഫ് ഇന്ത്യ എന്നൊരു പത്രമാണ്. അപ്പോൾ അതിൽ ഒരു എന്താണ് സ്പിരിച്വൽ കോളമുണ്ട്, എല്ലാ ദിവസവും വരും. ചിലതൊന്നും നമുക്കത്ര സ്വീകാര്യമായിരിക്കില്ല, പക്ഷേ ഇന്നലെയാണോ ഇന്നാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഇന്നലെയാണെന്ന് തോന്നുന്നു. ആ കോളത്തിൽ ഒരു വാർത്ത വന്നു, അതായത് ബാങ്കോങ് സ്ഥലത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ബുദ്ധൻ്റെ പ്രതിമ, വളരെ വലിയൊരു പ്രതിമ, ആ പ്രതിമയെപ്പറ്റി ഒരാൾ റിസർച്ച് ചെയ്യുകയാണ്. അത് വർഷങ്ങൾ കൊണ്ട് 10-60 വർഷങ്ങൾ കൊണ്ട് ഒരിടത്ത് ഇങ്ങനെ വീണ് കിടക്കുകയാണ്, അങ്ങനെയും കിടക്കുകയാണ്. ഒരു ദിവസം രാത്രി ഒരു പണ്ഡിതൻ എന്ന് പറയാം, സെയിൻ്റ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്, ഒരു സന്യാസി ഒരു ടോർച്ചും കൊണ്ട് ഈ പ്രതിമയുടെ അടുത്ത് വന്നു. അപ്പോഴത് നല്ലവണ്ണം കീറി പിളർന്നിരിക്കുന്നു, രണ്ടായിട്ട് മുറിഞ്ഞിരിക്കുന്നു. ആ മുറിഞ്ഞ ഭാഗത്തോട് അകത്തേക്ക് നോക്കിയാൽ ഇരുട്ടാണ്, ഒന്നും കാണാൻ വയ്യ. അപ്പോൾ ഇദ്ദേഹം ടോർച്ച് കൊണ്ട് ആ ഇരുട്ടിലേക്കൊന്ന് ടോർച്ചടിച്ചു. ടോർച്ചിൻ്റെ പ്രകാശത്തിൽ അകത്ത് നിന്ന് അപാരമായ ഒരു വെളിച്ചം, അവിടെ മുഴുവൻ അതിനകത്ത് മുഴുവൻ നല്ല വെളിച്ചം ഇങ്ങനെ വരികയാണ്. സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി സ്വർണത്തിൻ്റെ തിളക്കമാണ് കാണുന്നത്, ബുദ്ധൻ്റെ പ്രതിമയാണ്. അത് മുഴുവൻ കളിമണ്ണ് കൊണ്ട് നല്ല കട്ടിയായിട്ട് പൂശി റെഡിയാക്കിയാണ് പ്രതിഷ്ഠിച്ചിരുന്നത്. അത് എപ്പോഴോ വീണുപോയി, ഏതാണ്ട് 55-60 വർഷം എന്നൊക്കെയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. എപ്പോഴാണ് വീണെന്നറിയില്ല, വലിയ താമസമില്ലാതെ അത് വീണുപോയി. അപ്പം അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു ഇതിനകം മുഴുവൻ സ്വർണ്ണമാണ്, ബുദ്ധൻ്റെ സ്വർണ്ണ വിഗ്രഹമാണ്. അത് സ്വർണ്ണമായിട്ടിങ്ങനെ പ്രതിഷ്ഠിച്ചാൽ ആരെങ്കിലും അത് മോഷ്ടിച്ചുകൊണ്ട് പോകും, തകർക്കും. അത് വരാതിരിക്കാൻ വേണ്ടി കളിമണ്ണ് കൊണ്ട് അതിന് നല്ല കട്ടിയുള്ളൊരു കവറുണ്ടാക്കിയിട്ട് അങ്ങനെ അത് പ്രതിഷ്ഠിച്ചു. അതിന് വലിയ ബലമില്ല, കളിമണ്ണിന് വലിയ ശക്തിയില്ല. അത് കുറേ കഴിഞ്ഞപ്പോൾ അങ്ങ് താഴെ വീണു. വീണെങ്കിലും അകത്തുള്ള സ്വർണം പുറത്തേക്ക് കാണത്തക്ക രീതിയിലായിരുന്നില്ല, അത് അകത്തോട്ടാണ്. ടോർച്ച് തെളിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് ഈ മെറ്റലാണ്, ഗോൾഡാണ് ഇരിക്കുന്നതെന്ന്. ഇത്രയും മാത്രമേ ഉള്ളൂ അതിൽ വാർത്ത. പിന്നെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഭഗവത്ഗീതയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളും ഈ ബുദ്ധൻ്റെ പ്രതിമ തന്നെയാണ്, നമ്മളും സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രതിമകൾ തന്നെയാണ്, വിഗ്രഹങ്ങളാണ്, രൂപങ്ങളാണ്. നമ്മയും കവർ ചെയ്തിരിക്കുന്നത് അവിദ്യാമായയുടെ കളിമണ്ണാണ്. ഇങ്ങനെ കവർ ചെയ്ത് വച്ചിരിക്കുന്നു ശരീരം, അതുപോലെ തന്നെ കണ്ണ്, മൂക്ക്, നാക്ക്, ഇന്ദ്രിയങ്ങളെല്ലാം, പഞ്ചേന്ദ്രിയങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു, ഇന്നലെ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ബുദ്ധി, ധാരാളം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മണ്ണ്, കട്ടി കളിമണ്ണായിട്ട് ഈ നമ്മുടെ അകത്തിരിക്കുന്ന ബോധസ്വരൂപനായ, സുവർണ സ്വരൂപനായ ആ ഭഗവാനെ, ആത്മാവിനെ കവർ ചെയ്ത് വച്ചിരിക്കുന്നതായ ആ ഇരുണ്ടാവരണം ഇതിനെ ഭേദിക്കുക എന്നുള്ളതാണ്. ഇതിനെ മുറിച്ച് ഭേദിച്ച് അതിനുള്ളിലേക്ക് നമ്മൾ നോക്കി തുടങ്ങണം. ഭഗവത്ഗീത കളമൊരുക്കുന്നത് മുഴുവൻ അതിനാണ്. നമ്മൾ ഓരോരുത്തരും സ്വർണ്ണ വിഗ്രഹങ്ങളാണ്. മെറ്റലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, കുറേ കാലം നിലനിൽക്കുന്നത്, എപ്പോഴും വാല്യൂ ഉള്ളത്, വിലയുള്ളത്, അത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ. വളരെയധികം വിലമതിക്കാൻ തന്നെ പാടില്ലാത്തതായ അത്ഭുത വസ്തു അതാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം. അത് നമുക്ക് ആർക്കും അറിയില്ല. എന്തുകൊണ്ടറിയില്ല? പുറത്തുള്ള ഈ ഇന്ദ്രിയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൂടി നമ്മളെ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ തരത്തിലുള്ള ഭഗവത്ഗീത പഠനം എന്ന് തന്നെ പറയാം. ആ പഠനത്തിലൂടെ നമുക്ക് അകത്തിരിക്കുന്ന ഈ സ്വർണ്ണ നിറത്തിലുള്ള ബോധസ്വരൂപിനെ കാണാം. അതാണ് അകത്തേക്ക് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ അപ്പോഴും ഇരുട്ടാണ്. ഡീപ്പായിട്ട് അഗാധമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്വർണത്തെ ദർശിക്കാൻ സാധിക്കൂ, അതല്ലെങ്കിൽ അത് സാധിക്കില്ല. അതാണ് ഇവിടെയും പറയുന്നത്. പുരുഷൻ സുവർണ സ്വരൂപനായിട്ട് അല്ല ഭംഗിയായിട്ട് തെളിഞ്ഞ് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രകാശിപ്പിക്കുന്നത്. പക്ഷേ പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ കുടുങ്ങി നമുക്ക് ആ സ്വർണത്തെ കാണാൻ സാധ്യമല്ല, സ്വർണ്ണ വിഗ്രഹത്തെ കാണാൻ, വിദ്യയെ കാണാൻ സാധ്യമേ അല്ല. അത് മറിഞ്ഞ് മറിഞ്ഞ് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു. അതിനെ തെളിച്ചെടുക്കാൻ അല്പ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് മാറും എന്നാണ് ഇവിടെ പറയുന്നത്.